عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മഹാനായ താജുശ്ശരീഅ അലിക്കുഞ്ഞി ഉസ്താദ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ വഫാത്തായത് ഷഅബാൻ മാസത്തിലാണ്. കഴിഞ്ഞ ഷഅബാനിൽ വഫാത്തായി, ഈ ഷഅബാനിലേക്ക് ഒരു വർഷം തികയുകയാണ്. മഹാനുപരികളുടെ അനുസ്മരണം നടക്കുകയാണ്. എന്തുകൊണ്ടും അനുസ്മരിക്കൽ നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണ്. കാരണം കർണാടകയിലെ വലിയ ഫഖീഹ് എന്നറിയപ്പെടുന്ന മഹാനായ താജുൽ ഫുഖഹാഉ, അള്ളാഹു അടുത്ത ദറജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ, ആ മഹാനുപരികളെ നമുക്ക് സമർപ്പിച്ചത്, നമുക്ക് നൽകിയത് താജുശ്ശരീഅയാണ് എന്ന് നാം ചിന്തിക്കണം. അതുപോലെ കുംബോൽ സാദാത്തീങ്ങളിൽ പ്രമുഖനായ ആറ്റക്കോയത്തങ്ങൾ എന്ന ആ മഹാ സാദാത്തിനെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട താജുൽ ഷരീഅയ. അങ്ങനെ മാത്രമാണോ കാക്കൂപ്പാപ്പ എന്നറിയപ്പെടുന്ന ഒരു സൂഫി വര്യൻ, ആ മഹാനവരികൾ മരണപ്പെട്ടു പോയി, ആ മഹാൻ്റെയും ഉസ്താദ് താജുൽ ഷരീഅയ. എന്ന് മാത്രവുമല്ല, കർണാടകയിൽ മിക്ക പണ്ഡിതന്മാരുടെയും ഉസ്താദാണ്. നമുക്ക് പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ ഉസ്താദായിരിക്കാം താജുശ്ശരീഅ. ആ മഹാനുഭാവൻ്റെ അനുസ്മരണ എല്ലാ സ്ഥലങ്ങളിലും നടന്നു വരികയാണ്. നാം അറിയണം, അത്രയും വലിയ പണ്ഡിതനാണ്. പേക്കളം ഉസ്താദിൻ്റെ ഉസ്താദെന്ന് പറയുമ്പോൾ, അതുപോലെ വലിയ വലിയ മഹാപണ്ഡിതന്മാരുടെ ഉസ്താദെന്ന് പറയുമ്പോൾ അവിടുത്തെ ഇൽമിനെ നമുക്ക് പറയേണ്ട ആവശ്യം ഇല്ല. അത്രക്കും മഹാപാണ്ഡിത്യമുള്ള മഹാനാണ്. അതോടുകൂടെ നല്ല വിനയം, നല്ല ശൈലി, അവിടുത്തെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കുന്ന ആഷിഖുർ റസൂൽ, അവിടുത്തെ ചരിത്രം പറയുമ്പോൾ തീരാത്ത വിഷയങ്ങളാണ്. ഏത് മനുഷ്യനോടും സംസാരിക്കുമ്പോൾ നല്ല സംസാരമാണ്. അവിടുത്തെ സംസാരം കേൾക്കുമ്പോൾ, അവിടുത്തെ പ്രസംഗം തുടങ്ങിയാൽ അത് അവസാനം വരെ കേൾക്കണമെന്നുള്ള ചിന്ത. കാരണം അൽ വഅദു മിനൽ ഖൽബി ഇലൽ ഖൽബ്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് വഅദ്, മഹാനവരുകളുടെ വഅദ് പ്രസംഗമൊക്കെ ഖൽബിൽ നിന്ന് വരുന്ന വിഷയങ്ങളാണ്. ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറയുന്ന മഹാൻ, ചരിത്രം ധാരാളം പറയേണ്ടതുണ്ട്. അവിടുത്തെ സ്വഭാവം വളരെ അധികം സന്തോഷകരമാണ്. ഒരു മുഅ്മിൻ എങ്ങനെ ജീവിക്കണം, ഒരു പണ്ഡിതൻ എങ്ങനെ ജീവിക്കണം, ഒരു ഉസ്താദ് എങ്ങനെ മാതൃകയായി ജീവിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ താജുശ്ശരീഅ അലിക്കുഞ്ഞി ഉസ്താദ്, ആ മഹാമനീഷിയെ നാം ഓർക്കണം. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ. അവിടുത്തെ ചരിത്രം ഞാൻ ആ പണ്ട് തന്നെ വായിച്ചൊരു ചരിത്രമുണ്ട്. നല്ല വീടുണ്ടാക്കി, നല്ല വീട്, ആ വീടിൻ്റെ ഒരു ജനലിലൂടെ ഒരു പൂച്ച കടന്നു. പക്ഷേ ആ പൂച്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത സന്ദർഭത്തിൽ ഉസ്താദ് കണ്ടപ്പോൾ ഉസ്താദിന് വിഷമമായി. അങ്ങ് അതിനെ വലിച്ചെടുത്താൽ പൂച്ചക്ക് വേദനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി, ആ അവിടുത്തെ കമ്പി ഇരുമ്പ് കട്ട് ചെയ്ത് പൂച്ചയെ സുന്ദരമായി അവിടെ നിന്ന് അയച്ചു കൊടുക്കണം. കുടുങ്ങിയ പൂച്ചയെ
ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിനക്കത് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഒന്നാം തരം കമ്പി, ഒന്നാം തരം വിൻഡോ, നല്ല ജനൽ അവിടെ നിന്ന് അതിൻ്റെ കമ്പി മുറിച്ചും കൊണ്ട് പൂച്ചയ്ക്ക് സൗകര്യമാക്കി കൊടുക്കുന്നു. പത്രക്കും ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും പകയില്ലാതെ, എല്ലാവർക്കും നല്ലത് വരണമെന്ന് ചിന്തിക്കുന്ന എല്ലാ ജനങ്ങൾക്കും സന്തോഷമുണ്ടാകണമെന്ന് ചിന്തിക്കുന്ന മഹാനായ താജു ശരീഅ, ആർക്കും ബുദ്ധിമുട്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവർ, ആ മഹാപണ്ഡിതൻ നമ്മളിന്ന് പിരിഞ്ഞുപോയി ഒരു വർഷമായി. അല്ലാഹ് അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണേ റഹ്മാനേ. നമുക്ക് ദുആ ചെയ്യണം മഹാനവർക്ക് വേണ്ടി. കാരണം അവിടുത്തെ പാണ്ഡിത്യം അതായിരുന്നു, അവിടുത്തെ ജീവിതം നമുക്ക് പാഠമായിരുന്നു. നാം ആ മഹാനവരുകൾ ജീവിച്ച ജീവിതം നോക്കിയാൽ മതി നമുക്ക് പഠിക്കാൻ. അത്രമാത്രം ഒരു കിതാബ് പോലെ മഹാനവരുകൾ ജീവിച്ചു. കിതാബിൽ പറഞ്ഞ അടിസ്ഥാനം അനുസരിച്ച് മഹാനവരുകൾ ജീവിച്ച് കാണിച്ചു തന്നു. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ. അവരെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെയും നമ്മളെ